ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് പോത്തിൻ്റെ പുറത്തുണ്ടാകുന്ന ഈച്ചശല്യം, കൊതുക് കടി ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടി ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാനാണ്. നമുക്കതിൽ പൈസ ചിലവില്ലാത്തതുകൊണ്ട് ചെറിയ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കനോളം അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പൈസ ചിലവില്ലാത്ത ഒരു മരുന്നിൻ്റെ കൂട്ടാണ്. കാരണം കൂടുതലും നമുക്ക് ഈ മഴ ടൈം ആകുമ്പോഴാണ് ഈച്ചയും കൊതുകും ശല്യങ്ങളൊക്കെ കൂടുന്നത്. അപ്പോൾ നമുക്കത് നമ്മുടെ എല്ലാവരെയും പറമ്പിലും വീട്ടുമുറ്റത്തുമൊക്കെ കാണുന്ന ഒരു സംഭവമാണ് വേപ്പില. വേപ്പില എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അത് നമ്മൾ കുറച്ചെടുക്കുക. കുറച്ചെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു മിക്സിയുടെ ജാറിൽ കൊള്ളുന്ന എത്രയുണ്ടോ അത്ര എടുക്കുക. നമുക്ക് എത്ര ആവശ്യത ഉണ്ടോ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഒരു പോത്താണെങ്കിലും രണ്ട് പോത്താണെങ്കിലും അതനുസരിച്ച് എടുക്കുക. നല്ല നാടൻ വെളിച്ചെണ്ണ, പാക്കറ്റ് വെളിച്ചെണ്ണ എല്ലാം നമ്മൾ മില്ലിൽ നിന്ന് ആട്ടി കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ ആയിരിക്കണം. ഒരു 3 സ്പൂണ് അതിലൊഴിക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ലേശം കല്ലുപ്പ്, ഒരു 10 കല്ലുപ്പ് ആകുമ്പോൾ ഒരു ചെറിയ സ്പൂണിന് മതിയാവും. അതിട്ട് ലേശം വെള്ളം ഒഴിച്ച് നന്നേ അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ട് അത് അരിപ്പെടുത്ത് അരിച്ച് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ അരിപ്പിൽ വരുന്ന ചണ്ടി അത് രണ്ടാമത് ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു ചെറിയൊരു കറക്കൂടെ കറക്കിയിട്ട് വീണ്ടും അത് അരിച്ചെടുത്തിട്ട് ആ അരിപ്പിൽ തന്നെ ആ ചണ്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം പിഴിഞ്ഞെടുത്തിട്ട് ഇത് ഒരു സ്പ്രേ ചെയ്യുന്ന കുപ്പിക്കകത്ത് ഒഴിച്ച് ഇതിൻ്റെ ശരീരത്തെ മുഴുവനും അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ച, ശല്യം, കൊതുക് ഇതൊന്നും ഉണ്ടാവില്ല. നമുക്ക് അനുഭവമുള്ളതാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ അറിവ് പകർന്ന് നൽകുന്നത്. ഒരു വിഷയം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് അതേപോലെ ചെയ്യുക. ഞാനിപ്പോൾ അത് വിഷ്വലായിട്ട് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കിവിടെ ഈച്ച ശല്യം, കൊതുകിൻ്റെ ശല്യം അങ്ങനെ ഇല്ല. കാരണം ഇപ്പോൾ ഉണക്കമായി. പിന്നെ അതുപോലെ ഞങ്ങൾ പോത്തിനെ കെട്ടുന്ന ഇടമെല്ലാം പരിസരമെല്ലാം നല്ല വൃത്തിയായിട്ടാണ് എപ്പോഴും സൂക്ഷിക്കണം. മഴയായാലും നമ്മൾ വെള്ളം കാര്യങ്ങളൊന്നും കെട്ടി നിൽക്കാതെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കധികം അങ്ങനെ ഉണ്ടാവാറില്ല. ഇനി അടുത്ത മഴ സീസൺ ആകുമ്പോൾ ഞാൻ അത് അതിൻ്റെ കൂട്ടുണ്ടാക്കുന്ന സമയത്ത് അത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 1 പാക്കറ്റ് കർപ്പൂരം വാങ്ങിക്കുക. അത് പൊടിക്കുക, നല്ല രീതിക്ക് ഇടിച്ച് പൊടിച്ചതിന് ശേഷം ചെറിയൊരു ബോട്ടിൽ ഡെറ്റോൾ വാങ്ങിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 5 തുള്ളി ഡെറ്റോൾ ഒഴിക്കുക. അതിൽ ഈ കർപ്പൂരം പൊടിച്ചത് പകുതി ഇടുക. നല്ലവണ്ണം ലാറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് മറ്റേ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈച്ച ശല്യം നന്നേ മാറിക്കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നല്ല രീതിക്ക് നമ്മുടെ പരിസര വൃത്തിയാക്കൽ നിർബന്ധമാണ്. കാരണം ചാണാനും കാര്യങ്ങളും വെള്ളമൊന്നും കെട്ടി നിൽക്കാതെ എല്ലാം അത് വൃത്തിയാക്കി ചെയ്താലേ പിന്നെ നമുക്ക് അത് ചെയ്തുകൊണ്ടുള്ള ഉപയോഗമുള്ളൂ. കാരണം വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈച്ച ശല്യം ഉണ്ടാവുന്നത്, ഈ പോത്തുകൾക്കാലും പശുക്കൾക്കാലും അതുപോലെ തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്ത ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വേപ്പെണ്ണയാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ അത് നമുക്കിപ്പോൾ ഈ സീസണിൽ നമുക്ക് വേപ്പെണ്ണ തേക്കാൻ പറ്റത്തില്ല. കാരണം ചൂടാണ്. വേപ്പെണ്ണ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി പൊള്ളികളായി പോവും. പിന്നെ അതൊരാകെ സീനാവും. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏക സമയം എന്ന് പറഞ്ഞാൽ, നമുക്ക് മഴയുള്ള ടൈമിൽ നമുക്ക് നല്ല രീതിക്ക് തേച്ച് കൊടുക്കാം. രാവിലെ ആകുമ്പോഴത്തേക്ക്
നമുക്ക് പാടത്താണെങ്കിൽ വെള്ളമുള്ള ഭാഗത്ത് കിട്ടിയിരുന്ന അവർ പുല്ലൊക്കെ കഴിച്ചിട്ട് വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് വെള്ളത്തിൽ കിടന്നോളും. അപ്പോൾ പിന്നെ ആ പറം പൊള്ളുന്ന ഒരിതുണ്ടാവത്തില്ല. പറമ്പിലാണ് കെട്ടുന്നതെങ്കിൽ ഉച്ചയാകുമ്പോൾ ഓസിട്ട് നല്ല രീതിക്ക് വെള്ളം അടിച്ച് ശരീരം തണുപ്പിക്കുക, തണൽ നോക്കി കെട്ടുക, അതൊക്കെ ഉണ്ട്. വേപ്പെണ്ണ നമുക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വേപ്പെണ്ണ അങ്ങനെ അധികം ആരടുത്തും യൂസ് ചെയ്യാൻ പറയാത്തത്. കാരണം ചെറിയ മുറിവുകൾക്കാണെങ്കിൽ വേപ്പെണ്ണ നല്ല മരുന്നാണ്. കാരണം പെട്ടെന്ന് കരിയും. ചെറിയ ചെറിയ മുറിവ് സ്ക്രാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ പോത്തിനെയൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. അപ്പം കൂട്ടുകാരെ, ഇതൊക്കെയാണ് നമ്മളെ ടിപ്പുകളും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് നാളുകൊണ്ട് കമൻറ്റിലൂടെയും അല്ലാതെയും വാട്സപ്പ് മുഖേനയും എന്നോട് ചോദിച്ച കാര്യത്തിനാണ് ഞാൻ ഇന്ന് അതൊരു വീഡിയോ രൂപത്തിൽ ചെയ്തത്. അതായപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ കഴിയും തോന്നി. ഇതിൻ്റെ പുറത്ത് ഈച്ചയുണ്ട്. അതിപ്പോൾ നമ്മൾ കുളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. ഈ ചെയറിൽ കിടന്ന് മറിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് അത്രയും ഇതായിട്ട് തോന്നിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേപ്പില, നാടൻ വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി, ലേശം ഉപ്പ്, അതാണ് നമുക്ക് പൈസ ചിലവില്ലാത്ത ഈച്ചയും കൊതുകും പോകാനുള്ള മരുന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഡെറ്റോളും കർപ്പൂരവും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല റിസൾട്ടാണ് ഞാൻ ഉപയോഗിച്ച്, അത് റിസൾട്ട് കിട്ടിയോണ്ടാണ് നിങ്ങൾക്കൂടെ അത് പറഞ്ഞു തന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലേക്കനോളം അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, അതിനുള്ള മറുപടി പറയുന്നതാണ്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോമായി കാണുമ്പോഴേക്കും ഓക്കെ ബൈ.